അല്ല നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് വണ്ടി സുന്ദരനാടല്ലെന്ന്? അങ്ങനെ തന്നെ ആണെങ്കിൽ താൻ പോയി ബസ് കയറിയിരുന്നു. അന്തസ്സുള്ളവരായ പറഞ്ഞു വാക്കിന് വില വേണം മിസ്റ്റർ. അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട. അന്തസ് കൂടി ഉണ്ടായിരിക്കും പെമ്പിള്ളാന്ന് പറയാ വായു കിടക്കുന്നത്. സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ
പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടാലും ആ ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത്. പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല. റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം. അവരെന്താ അലവലാതികളാ? ആണേലും അല്ലേലും അവസാനം ചത്തില്ലേ രണ്ടും. എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ അത് പഠിപ്പിക്കുന്നത് എന്നാ? പറ അതൊരു ചോദ്യ. മരമണ്ടന്മാരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാരുടെ പുറകെ വായു കിടക്കാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അല്ല, നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഇന്ന് അറിയപ്പെടി. കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നിന്റെ പല്ലിയൻ. ഇനിയും പറയും, നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ നാറിയപ്പണിക്ക് പോവില്ല. തന്റെ കുടുംബം നല്ലതാണ്. എന്താ സംശയം? തനിക്ക് പെമ്മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ നല്ല കുടുംബത്തിൽ പിറന്ന തന്റെ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ? അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം. ബെറ്റുണ്ടോ? നമ്മുടെ കുടുംബ പ്രശ്നമാണ്. മൂന്ന് മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെയെങ്കിലും പ്രേമിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിച്ചാൽ താൻ ഒരു ദിവസം മീശെടുക്കണം. അയ്യേ, അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അല്ല, സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലും അങ്ങനെ മുട്ടയടിക്കണം. അത് നമുക്ക് എണ്ണിക്കോ മാസം മൂന്ന്. എന്നാ മുട്ടയടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കോ. ഒന്നാം സാക്ഷി പാച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു,